ഹലോ ഗായ്സ്, എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. സോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ ബിരിയാണിയുടെ സാധനങ്ങളെല്ലാം അല്ലെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം മേടിച്ച് കൊണ്ടുവന്ന് പിറ്റേ ദിവസം ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലായിരുന്നു അന്ന് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പിറ്റേ ദിവസം ഓൾറെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളത് ഉണ്ടാക്കുന്ന ഒരു പ്രിപ്പറേഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ണ്ടോ, ഇത് സൈഡിൽ കുക്കർ വെച്ച് ഓയിൽ അതുപോലെ ഉള്ളി അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ബിരിയാണി ഉണ്ടാക്കുന്നതെല്ലാം ഞാൻ നേരത്തെ ഞങ്ങളെ കഴിഞ്ഞ വീഡിയോ ഞാൻ പരിചയപ്പെടുത്തി തന്ന ആ ഒരു എൻ്റെ ഫ്രണ്ടില്ലേ, അവനാണ് എല്ലാം ഉണ്ടാക്കുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, അവൻ ഓണിയൻസ് എല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം നിങ്ങൾക്കിപ്പോൾ കാണുന്നതാണ്. ആ, ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ. കാരണം ഇത് ഞാൻ ആദ്യം, ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയർ തൊട്ട് ഫോർത്ത് ഇയർ എൻ്റെ സ്റ്റഡി ടൈമിൽ വന്നിരുന്ന ആ ഡോമേറ്ററി, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഡോമേറ്ററിലാണ് ഞാൻ ഇപ്പോഴും. ഇപ്പോൾ എനിക്ക് വർക്കൊക്കെ ആയി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ പഴയ ഫ്രണ്ട്സുകളൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാം, പിന്നെ മാത്രമല്ല എൻ്റെ പഴയ ഡോമേറ്ററിയും കൂടി ഒന്ന് കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. സോ ഇവിടെ വരുമ്പോൾ എനിക്ക് എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മയിൽ വരും. അതിപ്പോൾ എനിക്ക് മാത്രമല്ല, ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കാണെങ്കിലും ശരി, നമ്മൾ പഠിച്ച് ഇറങ്ങിയ ആ ഒരു സ്ഥലത്ത് വീണ്ടും നമ്മൾ ഒരുപാട് നാളത്തിന് ശേഷം പിന്നെയും പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ്സ് ഇല്ലേ, അത്ര തന്നെ. സോ ഇപ്പോൾ ഇവർ ബിരിയാണി ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളിൽ ബിസിയാണ്. സോ അധികം ഞാൻ ഇവരൊന്നും ശല്യം ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് മാറി നിന്നാണ് ഇതെല്ലാം ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ ഡോമേറ്ററി എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ കാലത്താണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. സോ കാലത്തായതുകൊണ്ട് തന്നെ കിച്ചണിലങ്ങനെ അധികം വേറെ, ഇവിടെ സ്റ്റുഡൻസ് ആണല്ലോ താമസിക്കുന്നത്, അപ്പോൾ വേറെ സ്റ്റുഡൻസൊക്കെ കാലത്ത് കുക്ക് ചെയ്യുന്നത് കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാലത്ത് കുക്ക് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കിച്ചൺ, ഈ ഒരു കിച്ചൺ ഫുൾ ഫ്രീ ആയിട്ട് കിട്ടിയത്. നിങ്ങൾക്കിപ്പോൾ കാണാം, അവൻ കിസ്മിസും അതുപോലെ ഈ ഓണിയൻസ് എല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാര്യത്തിലാണ് ഇപ്പോൾ അവൻ ചെയ്യുന്നത്. അപ്പോൾ അവൻ എണ്ണ ചൂടാക്കി അതിനകത്ത് കുറച്ച് കിസ്മസൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവനെന്ന് വെച്ചാൽ ബിരിയാണി ഉണ്ടാക്കാൻ ഇവനെ കഴിഞ്ഞിട്ടുള്ള ഇവിടെ വേറെ ആരും എന്ന് വേണമെങ്കിൽ തന്നെ വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും ടേസ്റ്റിയാണ് ഇവൻ്റെ ബിരിയാണി എന്ന് പറയുന്നത്. പിന്നെ ഇവൻ്റെ ബിരിയാണി എന്ന് വെച്ചാൽ ടൈം എനിക്ക് ഒന്ന് 5 to 6 hours ആണ് ഇവൻ്റെ ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരു ടൈം എന്ന് പറയുന്നത്. സോ നമുക്ക് ഊഹിക്കാമല്ലോ അത്രയ്ക്കും ഭയങ്കര നല്ല പ്രൊഫഷണലായിട്ടാണ് ഇവൻ വെക്കുന്നത്. ഈ സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടോ രണ്ട് പാൻ വെച്ചേക്കുന്നത്, അതിൽ ഒരു പാൻ എന്ന് പറയുന്നത് ഞങ്ങൾ ബീഫ് ഫ്രൈക്ക് വേണ്ടിയാണ്. അപ്പോൾ വേറെ ഒരു, അവൻ ന്യൂ സ്റ്റുഡൻ്റാണ്, പക്ഷേ അവനും ഞങ്ങളോടൊപ്പം കൂടിയിട്ടുണ്ട്. അപ്പോൾ അവൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ബീഫ് ഫ്രൈ അവൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവൻ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നു, അവൻ്റെ അടുത്തുള്ള മറ്റേ ആൾ ബിരിയാണി ഉണ്ടാക്കുന്ന കാര്യത്തിലും ബിസിയാണ് അവർ. ഉണ്ടോ, ആ ബീഫ് ഫ്രൈക്ക് വേണ്ടി സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ളൊരു ഒരു കാര്യത്തിലാണ് അവൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇവൻ്റെ ബീഫ് ഫ്രൈ ആണെന്നുണ്ടെങ്കിലും അധികം അത്യാവശ്യം ടൈമൊക്കെ എടുക്കും. അപ്പോൾ നമ്മൾ എന്താണ്, ടൈം കൂടുന്തോറും അതിന് ടേസ്റ്റും കൂടും അല്ലേ. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ഇവരുടെ ഒപ്പം വരാണെങ്കിലാണ് ഞാൻ അധികം ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്നത് തന്നെ. അപ്പോൾ ഇവരുടെ ഒരു മെയിൻ കാര്യം കൂടി അത് തന്നെയാണ്, നല്ല ഇവരുണ്ടാക്കാൻ, ഇവനങ്ങനെ ഫുഡ് എന്ന് പറയുന്ന സാധനം അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല, പക്ഷേ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ
ഒരു രക്ഷയില്ല മോനെ, ഒരു രക്ഷ ഉണ്ടാവില്ല. അമ്മാതിരി ടേസ്റ്റാണ്. എന്നാൽ നിങ്ങൾ കാണാം സൈഡിൽ ലെമൺ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പീസ് ആക്കി അരിഞ്ഞ് വെച്ചേക്കുന്നതെല്ലാം കാണാം. സോ ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് ഒഴിക്കുന്നതാണ്, അല്ലെങ്കിൽ പിഴിഞ്ഞ് ഇതിനകത്ത് ഒഴിക്കും നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ. കുറച്ച് ആ സവാളയും ആ തക്കാളിയും എല്ലാം ഒന്ന് ഒന്ന് കുറച്ച് കുക്കായി കഴിഞ്ഞപ്പോൾ അവനെ ഒന്ന് ഇറങ്ങി പിഴിഞ്ഞൊഴിക്കുന്നതെല്ലാം നിങ്ങൾ കാണുന്നതാണ്. ഇനിയാണ് നമ്മുടെ മസാല ഐറ്റംസ് എല്ലാം ഇടുന്നത്. ഇത് ചോറ് അല്ലെങ്കിൽ ബിരിയാണി റൈസിന് വേണ്ടിയുള്ള വെള്ളം തിളപ്പിക്കുകയാണ് ഇപ്പോൾ ഞാൻ. അപ്പോൾ അതിനകത്താണെങ്കിലും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ചേർക്കുന്നുണ്ട്. ഈ വേപ്പില, വേപ്പിലയാണോ എന്ന് തോന്നുന്നു, വേപ്പില, വേപ്പില അല്ല, മഞ്ഞ, ഒരു ഇവിടുത്തെ നമ്മൾ സാധാരണ ബിരിയാണിയിൽ ഇടുന്ന ഇല്ലേ ആ ഒരല്ല, അതുപോലെ സവാള വറുത്തത്, കിസ്മിസ്, അങ്ങനത്തേതായ ഒരുപാട് കാര്യങ്ങളൊക്കെ അവന്, പട്ട, അങ്ങനത്തേതായ ഒരുപാട് കാര്യങ്ങളെല്ലാം അവൻ ആ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഇടുന്നുണ്ട്. ഇടുന്നതെല്ലാം നമുക്ക് കാണാമെന്ന്. അതുപോലെ പച്ചമുളക് അരിഞ്ഞ് ഇടുന്നു. അങ്ങനെ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് ഇവനെക്കുറിച്ച് പറയാൻ. ഇവൻ ബിരിയാണി മാത്രമല്ല, ഇവൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവൻ ഉണ്ടാക്കും. ഇപ്പം നമുക്ക് ബിരിയാണിയാണ് ഇവ ഇപ്പോൾ ഉണ്ടാക്കി തരുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ബിരിയാണിനെ കുറിച്ച് മാത്രം പറയുന്നത്. അപ്പുറത്തെ സൈഡിൽ നമുക്ക് നോക്കിയാൽ കാണാം ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ ഓൾമോസ്റ്റ് അവറായി, സ്ലോ കുക്കിങ്ങിലാണ് എല്ലാം ചെയ്യുന്നത്. ഇനി ഞാൻ അതിനകത്ത് ആ ആദ്യം വേവിച്ച സവാള, അതുപോലെ തക്കാളി, അതെല്ലാം ഫ്രൈ ചെയ്തതിൻ്റെ ആ മുകളിലത്തെ ലെയറിലായിട്ട് അവൻ ഫ്രൈ ചെയ്ത ഓണിയൻ, എണ്ണയിൽ ഫ്രൈ ചെയ്ത ഓണിയൻ ഒരു ലെയറ് പോലെയാക്കി അത് മിക്സ് ചെയ്യണേണ് അവനിപ്പോൾ. ഇപ്പോൾ ഇത് ചെയ്യുമ്പോഴുള്ളൊരു സ്മെല്ലെന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ്. ഇനി അവൻ ആദ്യം ആ ചെയ്ത എല്ലാം ചെയ്തു വെച്ചതിൻ്റെ മേളിലായിട്ട്, അല്ലെങ്കിൽ ആ ഫ്രൈ ചെയ്തതിൻ്റെയൊക്കെ എല്ലാം മേളിലായിട്ട് അവൻ റൈസ് ഇട്ടേക്കണാണ്. റൈസ് ഓൾറെഡി ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, വെള്ളത്തിലൊക്കെ ഇട്ട് ഓൾറെഡി റൈസ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇനി അവൻ അതിനകത്ത് കുറച്ച് ഗീ ആണ് ഇടുന്നത്. കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഗീ ഇടാണെന്നുണ്ടെങ്കിൽ. ഓയിലിനേക്കാളും കുറച്ചും കൂടി ബെറ്ററാണ് ഗീ, അല്ലെങ്കിൽ ബട്ടറിനേക്കാളാണെങ്കിലും കുറച്ചുകൂടി ബെറ്ററാണ് നമ്മൾ ഗീ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. നിങ്ങളെന്നോട് ക്ഷമിക്കണം, കാരണം ഞാൻ കുറേ കാര്യങ്ങളെല്ലാം സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. കാരണം ഇതെല്ലാം നമ്മൾ ഒറ്റ, അല്ലെങ്കിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് പറഞ്ഞാൽ അതൊരുപാട് ലെങ്തി ആയിപ്പോവും. സോ അതുകൊണ്ട് ഞാൻ മാക്സിമം എത്രയ്ക്കും ഷോർട്ടാകാൻ പറ്റുമോ അത്രയ്ക്കും ഷോർട്ടായിട്ടാണ് ഞാൻ നിങ്ങളിൽ ഇതെല്ലാം എത്തിക്കുന്നത്. ഇനി അത് ചെറിയതായിട്ടൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അത് ദമ്മിലിടാനുള്ള ഒരു പരിപാടിയിലാണ്.
ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ബിരിയാണി ഉണ്ടാക്കി അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുന്ന ആ ഒരു ഫസ്റ്റ് സെക്ഷൻ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അടുത്ത ബിരിയാണിയുടെ ദമ്മെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞിട്ടുള്ള അടുത്ത കാര്യങ്ങളെല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. കാരണം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞല്ലോ, ഇതെല്ലാം ഒറ്റ വീഡിയോയിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത് ആയിപ്പോവും. സോ നിങ്ങൾക്ക് കാണുന്ന ആളുകൾക്കാണെങ്കിലും ശരി, അല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിലും ശരി, ചിലപ്പോൾ കുറച്ച് ബോറടിച്ചെന്നൊക്കെ വരും. സോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറിയ ചെറിയ രീതിയിലായി വീഡിയോ ചെയ്യുന്നത്. സോ ഇതെല്ലാം റൈസിൻ്റെ മേലെ എല്ലാം ഡെക്കറേറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ദമ്മെന്ന് പറയാൻ പറ്റില്ല, ഒരു ഫോയിൽ പേപ്പറും കൊണ്ട് കവർ ചെയ്ത് സീല് പോലെ വെക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഫോയിൽ പേപ്പറാണെങ്കിലും കുഴപ്പമില്ല, കാരണം അതിൻ്റെ ആ ഒരു വേപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ആവിയൊക്കെ ഒന്ന് പുറത്ത് പോകാതെ ഇരിക്കാനുള്ള ഒരു ചെറിയ എന്ത് ചെയ്താലും നമുക്കത് മതിയാവും. സോ ഇനി അവൻ അത് ഒന്ന് സീൽ ചെയ്യാൻ വേണ്ടി ഫോയിൽ പേപ്പർ എടുക്കുകയാണ്. ഫോയിൽ പേപ്പർ എടുത്ത് ആ ടോപ്പ് സൈഡ് കവർ ചെയ്യും, ഫുള്ളായിട്ട് നല്ല തിക്കായിട്ട് കവർ ചെയ്യും. സോ ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് ഇത്ര മാത്രമേ പറയാനുള്ളൂ. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.